എകെജിസിന്റെ ആക്രമണം പ്രതിയെ പിടിക്കാതെ കേരള പോലീസ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാന കേന്ദ്രം ആക്രമിച്ചിട്ട് 17 ദിവസം പിന്നിട്ടിട്ടും അക്രമിയെ പിടികൂടാൻ കഴിയാത്ത പോലീസ് നിസ്സഹായരായി നിൽക്കുകയാണ്. സിസിടിവി മുതൽ പടക്ക നിർമ്മാണശാലകൾ വരെ അരിച്ചു പിറക്കിയിട്ടും ആക്രമിയിലേക്ക് എത്തുവാനുള്ള തുമ്പ് പോലും പോലീസിന് കിട്ടിയിട്ടില്ല. സമയമെടുത്തുള്ള അന്വേഷണം എന്ന സർക്കാർ വാദത്തെ സംശയത്തിൽ നിർത്തി ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെന്ന കുറ്റപ്പെടുത്തൽ ഉയർത്തുകയാണ് പ്രതിപക്ഷം. June 30 രാത്രി 11:30 CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസിനു നേരെ ബൈക്കിലെത്തിയ ആക്രമി സ്ഫോടക വസ്തു എറിയുന്നു. പിന്നാലെ അത് രാഷ്ട്രീയ ബോംബായി മാറി. കോൺഗ്രസിന് മേൽ LDF കൺവീനർ EP ജയരാജൻ തന്നെ പഴിചാരി. കള്ളൻ കപ്പലിൽ തന്നെയെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. 24 മണിക്കൂർ തികയും മുമ്പ് കേസന്വേഷിക്കുവാൻ 12 അംഗ പ്രത്യേക സംഘം ക്രമസമാധാന പാലനത്തിനും കുറ്റാന്വേഷണ മികവിൽ പേരുകേട്ട തലസ്ഥാനത്തെ പോലീസ് 17 ദിവസം തലകുത്തി നിന്നിട്ടും ആക്രമി ആരെന്ന് പോലും കണ്ടെത്തുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആദ്യം CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം. AKG സെന്റർ മുതൽ കുന്നുകുഴി വരെയുള്ള 75ലധികം CCTV പരിശോധിച്ചു. ആക്രമിയുടെ മുഖമോ സഞ്ചരിച്ച സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റോ തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ CCTV പ്രതീക്ഷകൾ അവസാനിച്ചു. AKG സെന്ററിന് നേരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധമുയർത്തിയ ആളുകളെ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അന്വേഷണം. പക്ഷേ സാഹചര്യ തെളിവുകൾ ഇല്ലാത്തതിനാൽ കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കേണ്ടി വന്നു. പിന്നാലെ ആക്രമി സഞ്ചരിച്ച സ്കൂട്ടറിന്റെ മോഡൽ സംശയാസ്പദമായി DO സ്കൂട്ടർ ഉള്ളവരെ ചുറ്റിപ്പറ്റി അന്വേഷണം നടന്നു. എന്നാൽ ആ സാധ്യതയും അടഞ്ഞു. അതിനിടെ സ്ഫോടക വസ്തു ബോംബല്ലെന്നും ഏറുപടക്കം പോലെയുള്ള വീര്യം കുറഞ്ഞതാണെന്നും ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നു. അതോടെ തലസ്ഥാന ജില്ലയിലെ പടക്ക നിർമ്മാണശാലകൾ പോലീസ് കയറിയിറങ്ങി. പക്ഷെ തുരുമ്പിന് പോലും തുമ്പ് കിട്ടിയില്ല. ഒടുവിൽ AKG സെന്റർ പരിസരത്തെ മൊബൈൽ ടവർ പരിധിയിൽ സംഭവ സമയത്തുണ്ടായിരുന്ന ആളുകളിൽ എത്തി നിൽക്കുകയാണ് കേരള പോലീസ്. ഇപ്പോൾ സമയമെടുത്ത് കൃത്യമായ കാര്യങ്ങൾ പരിശോധിച്ചുള്ള അന്വേഷണം പോലീസിന് തുണയായി. എന്നാൽ ആക്രമിയെ മനഃപൂർവ്വം ഇരുട്ടത്ത് നിർത്തുന്നുവെന്നാണ് പ്രതിപക്ഷ ആക്ഷേപം. മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളെ മറയ്ക്കുവാനായിരുന്നു AKG സെന്റർ ആക്രമണം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പ്രതിപക്ഷവും സാധാരണക്കാരും ആരോപിക്കുന്നുണ്ട്. LDF കൺവീനർ EP ജയരാജന്റെ സുകുമാരക്കുറുപ്പിനെ ഇതുവരെ പിടിക്കുവാൻ സാധിച്ചിട്ടില്ല, പിന്നെയാണോ AKG സെന്റർ ആക്രമിയെ പിടിക്കുന്നത് എന്ന ചോദ്യം ഏറെ വിമർശനത്തിനും ഇടവന്നിട്ടുണ്ട്. സുകുമാരക്കുറുപ്പ് കേസ് പോലെ തേഞ്ഞു പാഞ്ഞു പോകും ഈ AKG സെന്റർ ആക്രമണ കേസുമെന്ന സംശയം അത് ജനങ്ങളിൽ ഉയർത്തുവാൻ ഇടയാക്കി. AKG സെന്റർ പോലെയുള്ള സുപ്രധാനമായ CPIM ഒരു ഓഫീസ് ആക്രമിച്ചിട്ട് അതിനെതിരെ CPIM ഭരിക്കുമ്പോൾ ഒരു നടപടി പോലും എടുത്തില്ല, കുറ്റക്കാരനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നത് കേരള പോലീസിന്റെ വിശ്വാസ്യതയും സംസ്ഥാന സർക്കാരിനെ തന്നെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന സംഭവമായിരുന്നു. 17 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേരള പോലീസ് പോലെ ഇത്രയും എഫിഷ്യന്റ് ആയ ഒരു ഫോഴ്സിന് അത് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ആരുടെ പിടിപ്പുകേടാണെന്ന് വെളിപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തം പോലീസ് മേധാവിക്കും ആഭ്യന്തര വകുപ്പിനും ഉണ്ട് തന്നെ. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.